എല്ലാവർക്കും വോയിസ് ഓഫ് കിച്ചന്റെ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വൈക്കത്തിനടുത്ത് നാനാട് എന്ന് പറയുന്ന സ്ഥലത്താണ് നിൽക്കുന്നത്. അതൊരു അമ്പിളിക്കുട്ടിനടുത്താണ്. അമ്പിളിക്കുട്ടൻ എന്ന് പറയുന്നത് നമ്മൾ ആക്രി സാധനങ്ങൾ കൊണ്ട് ഒരു 7000 രൂപയ്ക്ക് ഒരു ബൈക്ക് ഉണ്ടാക്കിയ ഒരാളെ അറിയാമല്ലോ. ഒരു പ്ലസ് ടു വിദ്യാർത്ഥി, ലോകം മുഴുവൻ അത് കൈയടിച്ച് പ്രോത്സാഹിപ്പിച്ചതാണ്. അമ്പിളിക്കുട്ടനെ ഒത്തിരി പേര് വിളിച്ചിരുന്നു, പ്രോത്സാഹനങ്ങൾ നൽകിയിരുന്നു. അപ്പോൾ അമ്പിളിക്കുട്ടൻ ആ ബൈക്ക് റോട്ടിൽ ഇറക്കാൻ പറ്റില്ല, കാരണം അമ്പിളിക്കുട്ടൻ 18 വയസ്സായില്ല. അപ്പോൾ അമ്പിളിക്കുട്ടൻ പിന്നെ ചെയ്തത് ഒരു സൈക്കിൾ ഉണ്ടാക്കി, ഇലക്ട്രിക് സൈക്കിള്. ഇതാണ് നമ്മുടെ അമ്പിളിക്കുട്ടൻ കണ്ടാ, അങ്ങനെ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ വിശേഷങ്ങളിലേക്ക് നമുക്ക് കടക്കാം. അതിനു മുമ്പ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങൾ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോ, ഇല്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ അമർത്തുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ കമൻറ്റ് ചെയ്യണം, നമ്മുടെ അമ്പിളിക്കുട്ടനെ പറ്റി കമൻറ്റ് ചെയ്യണം. കാര്യം അമ്പിളിക്കുട്ടൻ്റെ ഈ കഴിവ് നിങ്ങൾ നന്നായിട്ട് പ്രോത്സാഹിപ്പിക്കണം. അപ്പോൾ അമ്പിളിക്കുട്ട, ഇത് പിന്നെ അമ്പിളിക്കുട്ടനെ ഇത് ഉണ്ടാക്കാൻ ഉള്ള ആ പ്രചോദനം എന്താണ്? ആദ്യം സൈക്കിള് ആക്രി സാധനം വെച്ച് ഉണ്ടാക്കി. അപ്പൊ അത് നമുക്ക് പുറത്തിറക്കാനുള്ള പെർമിഷനും കാര്യങ്ങളൊന്നും ഇല്ലാത്ത കാരണം ബൈക്ക് പെർമിഷൻ ആയപ്പോ ഇലക്ട്രിക് സൈക്കിൾ ആകുമ്പോൾ നമുക്ക് എവിടെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതിന്റെ ഒരു അതിനു വേണ്ടിയാണ് നമ്മൾ ചെയ്തത്. അപ്പൊ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇങ്ങനെ ആദ്യം സൈക്കിൾ ഉണ്ടാക്കി വിളിക്ക് അനുമോദനങ്ങൾ അതിന്റെ ഒരു അതിന് വെച്ചാണ് ഞാൻ ഉണ്ടാക്കാൻ കാരണം. ഇതിന്റെ പാർട്സുകളൊക്കെ പാർട്സ് നമുക്ക് ഇലക്ട്രിക്കിന്റെ പാർട്സ് ഒന്നും മേടിക്കാൻ കിട്ടാത്ത കാരണം ഓൺലൈൻ വഴി ആമസോൺ വഴി ബുക്ക് ചെയ്തേ. മോട്ടറും കൺട്രോളറും അങ്ങനെ മോട്ടർ കിറ്റ് ഫുള്ള് മേടിച്ചു. അങ്ങനെ മോട്ടറാണ് വാങ്ങിച്ചിരിക്കുന്നത്? അത് 36 വോൾട്ട് 250 വാട്ട്സിന്റെ മോട്ടറാണ് മേടിച്ചത്. ഹബ് മോട്ടറാണ് മേടിച്ചിരിക്കുന്നത്. ഫ്രെയിം കണ്ടിട്ടേ, ഒരു സൈക്കിളിന്റെ ഫ്രെയിം പോലെ ഉണ്ടല്ലോ. അല്ല, ഇത് നമ്മൾ ഉണ്ടാക്കിയത് ഇത് ഫുള്ള് വെൽഡ് ചെയ്ത് എടുക്കിയത് പാർട്സ്. സൈക്കിള് ഒരു മോഡൽ വരാൻ വേണ്ടി ഇതിന്റെ കമ്പിയൊക്കെ ഫുള്ള് പഴയത് മേടിച്ചിട്ട് അതിന്റെ രീതി സൈക്കിൾ മോഡൽ തന്നെ ചെയ്തെടുത്തത്. സൈക്കിളിന്റെ ഫ്രെയിം ഒരെണ്ണം ആക്രിക്കട നമ്മൾ പഴയതെടുത്ത. അപ്പൊ അതിനകത്ത് വിറ്റ് ചെയ്യാന്ന് ഓർത്താണ് ചെയ്ത്. ആക്രിക്കട എന്നൊരു സൈക്കിൾ എടുത്തിട്ട് കൺവേർഷൻ ചെയ്യാനാണ് കരുതി. ടയറ് മേടിച്ച് വലുത് കാരണം നമുക്ക് ഫ്രെയിം ഫിറ്റ് ചെയ്യാൻ. അതെ, ശരി. ടയർ മേടിച്ചപ്പോൾ ഇത് തമ്മിൽ പൊരുത്തപ്പെടാഞ്ഞത് കൊണ്ട് ഫ്രെയിം ഒരു മോഡൽ പോലെ പുത്തൻ ഇങ്ങനെ പുതിയ പാർട്സ് പോലെ ഇങ്ങനെ ഇറക്കി. നിങ്ങൾ വേറെ ഉണ്ടാക്കി, ഫ്രെയിം ഉണ്ടാക്കി അല്ലേ? അത് ശരി. അപ്പം മറ്റത് വേസ്റ്റ് ആയി പോയി. അത് സൈക്കിള് അതിന്റെ പാർട്സുകളൊക്കെ നമ്മൾ രണ്ട് പാർട്സ് ആണ് ആകെ എടുത്തത്. ഫ്രണ്ടിലത്തെ ഹാൻഡിലിന്റെ ബോൾ സെക്ഷനും പെഡലും മാത്രം നമ്മൾ എടുത്തു അല്ലേ? അത് ശരി. ഇത് എത്ര എടുത്തല്ലേ? ഇതിന്റെ ടയറ് ഫ്രണ്ടിലത്തെ ബാക്കിലത്തെ ടയർ നമ്മൾ പുതിയ മേടിക്കുക. അപ്പൊ മോട്ടർ എന്ന് ഞാൻ പറഞ്ഞ ഇതാണ് ഹബ് മോട്ടർ. ഹബ് മോട്ടർ അല്ലേ? മോട്ടർ നമുക്ക് ഇത് മാത്രമേ കിട്ടുള്ളൂ. അപ്പൊ കടയെ കൊണ്ട് നമ്മൾ കമ്പി കെട്ടിച്ചെടുക്കണം. ഒരുപാട് എടുക്കുക ചെയ്യുന്ന. അപ്പൊ നമ്മള് അവർക്ക് ഇങ്ങനെ സമയമില്ലെന്ന് പറഞ്ഞ് മാറ്റി. അപ്പൊ നമ്മുടെ അടുത്തുള്ള ഏട്ടൻ തന്നെയാണ് ചെയ്തത്. അത് ശരി. പല സ്ഥലത്തും കേറി ഇറങ്ങി ഇതാണ് ഡിസ്ക് ബ്രേക്ക്. ഇത് നമ്മള് വേറെ ഇത് ക്ലാമ്പൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്താണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഫുൾ ഇതിനകത്തൊന്നും ഇല്ലായിരുന്നു. ഒരു മോഡൽ പോലെ ചെയ്ത് നോക്കി. അപ്പൊ ഒത്തിരി ഫിനിഷിംഗ് ഒന്നും വന്നിട്ടില്ല. അപ്പൊ നമുക്ക് ഒരെണ്ണം ഇങ്ങനെ കൺവേർഷൻ ചെയ്ത് കൊടുക്കാന്നുള്ള പ്ലാനിലാണ് ഞാൻ. കുറെ പേര് ഉണ്ടാക്കിയപ്പോ വിളിച്ചായിരുന്നു. വിളിച്ചപ്പോ അവർക്ക് ഇങ്ങനെ ഉണ്ടാക്കി കൊടുക്കാം. അപ്പൊ നമ്മളൊരു മോഡൽ ഉണ്ടാക്കി കാണിച്ച് അതുപോലെ ചെയ്യാലോന്ന് ഓർത്താണ് ചെയ്തത്. അപ്പൊ ഇതാണ് മോട്ടർ. അപ്പൊ അതിന്റെ പവർ കേബിള് വന്ന് നമ്മള് മോട്ടറ് ഉൾപ്പെടെ തന്നെ. അപ്പൊ നമ്മളൊന്ന് ടൈ അടിച്ച് വയറിന് കംപ്ലൈന്റ് ഒന്നും വരാതിരിക്കും നേരെ വെച്ച് കയറുക. ഇതിനകത്താണ് ബാറ്ററിയും കൺട്രോളറൊക്കെ വെച്ചിരിക്കണം. നമുക്ക് തുറക്കാം. ഇതിനകത്ത് ഇതാണ് മൂന്ന് ബാറ്ററി ഉണ്ട്. ഇതൊരു സ്വിച്ച് നമ്മൾ അഡീഷൻ വെച്ചിരിക്കുക മോട്ടറിലോട്ട്. പവർ എപ്പോഴും ആവശ്യമുള്ളപ്പോൾ ഓൺ ആക്കുക. ആവശ്യമുള്ളപ്പോൾ നമുക്ക് ഓൺ ആക്കി ലോക്കും പിടിപ്പിച്ചിട്ടുണ്ട്. ഇത് നമ്മൾ ഫസ്റ്റ് ചാർജിങ് അതായത് ഒരു പ്രാവശ്യം നമ്മൾ ബാറ്ററി ചാർജ് ചെയ്താൽ എത്ര കിലോമീറ്റർ കിട്ടും? അപ്പൊ ഞാൻ വെച്ചിരിക്കുന്ന ബാറ്ററി എന്ന് പറയുമ്പോൾ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചിരിക്കണം. അപ്പൊ മൂന്ന് ബാറ്ററിയാണ് വരുന്നത്, 36 വോൾട്ട്. അപ്പൊ അതിനൊറ്റ ചാർജില് നമുക്ക് 40 കിലോമീറ്റർ അടുത്ത് കിട്ടിയിട്ടുണ്ട്. 40 കിലോമീറ്റർ അടുത്ത് കിട്ടിയിട്ടുണ്ട്. ഒറ്റ ചാർജിൽ ചവിട്ടാതെ നമുക്ക് ചവിട്ടുകയും ചെയ്യണം. അപ്പൊ അത് ചാർജ് ചെയ്യണേ നമുക്ക് ചവിട്ടുന്ന രീതിയിലുണ്ട്. അപ്പൊ ചാർജ് ചെയ്യുമ്പോൾ ചവിട്ടിയാൽ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ട് ചാർജ് ഇങ്ങനെ ഒത്തിരി പവർ കയറിയില്ല. എന്നാലും മഴ ശകലം ഇതും കയറിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് സെറ്റ് ചെയ്തിരിക്കണം. അപ്പൊ ചവിട്ടിയും കൂടി ചെയ്യാൻ നമുക്ക് അത്യാവശ്യം കിലോമീറ്റർ കിട്ടും. ഇപ്പഴാ ഫുൾ ടൈം ഇങ്ങനെ ഇപ്പൊ ചാർജർ നമുക്ക് വന്നിട്ടില്ല, ഓർഡർ ചെയ്തിട്ടുള്ള. അപ്പൊ മഴ വരുള്ളൂ. അപ്പൊ നമുക്ക് പൂർണ്ണം ഇത് എടുത്തെടുത്ത് വേണം ചാർജ് ചെയ്യാൻ. 40 കിലോമീറ്റർ വരെ ഒറ്റ ചാർജ് കിട്ടുന്നു. ഇത് ഹെഡ്ലൈറ്റ് അല്ലേ? ആ, ഇത് ഹെഡ്ലൈറ്റ്. ഇത് നല്ല പവർ കിട്ടുമോ? ആ, രാത്രി അപ്പൊ അത്യാവശ്യം പവർ ഉണ്ട്. സ്പീഡോമീറ്റർ നമുക്ക് ഇതിന്റെ കൂടെ തന്നെ കൺട്രോൾ ഒന്നതാണ് അല്ലേ? ആ സ്പീഡോമീറ്റർ ഉണ്ടല്ലോ അല്ലേ?
നമുക്കൊരു 30 അടുത്ത് സ്പീഡ് കിട്ടുന്നുണ്ട്. ആ 30 കിലോമീറ്റർ സ്പീഡ് കിട്ടും അല്ലേ? അത് ശരി. പിന്നെ ഇതാണ് ഇതിന്റെ ത്രോട്ടിൽ ഞാൻ പറഞ്ഞു നമ്മളൊന്ന് കൊടുത്താൽ മതി. ആ ആക്സിലറേറ്റർ കൊടുത്താൽ മുന്നോട്ട് കൊടുത്താൽ ഇപ്പോ ഫുൾ ചാർജ് ആണ്. താക്കോൽ ഉണ്ടെങ്കിൽ മാത്രമേ പ്രവർത്തിക്കൂ. അപ്പം അമ്പലക്കോട്ട ഞാൻ ഇതൊന്ന് ഓടിച്ച് നോക്കട്ടെ എങ്ങനെയുണ്ടെന്ന്. ഞാൻ വീഴുന്നുണ്ടോ എന്ന് നോക്കിക്കോണം കേട്ടോ. കേട്ടോ അങ്ങോട്ട് തന്നെ പോയാലേ ഈശ്വര. അടിപൊളി സംഭവം കേട്ടോ. കേറി ഇരുന്നിട്ട് ഒഴുകി പോണു. ഓനെ ഇത് ഉണ്ടാക്കി വന്നപ്പോ എന്തോരം വെയിറ്റ് വന്നു കാണും? നമ്മള് പരമാവധി കുറക്കാൻ നോക്കിയാണ് ഉണ്ടായിപ്പോ. ബാറ്ററി വെക്കാൻ സ്ഥലമില്ലാത്ത കാരണം നമ്മൾ ഒരു പെട്ടി അടിച്ചു പറഞ്ഞാൽ അതിന്റെ വെയിറ്റ് കൊണ്ട് പിന്നെ മോട്ടറിന് അത്യാവശ്യം വരും. ഇതൊന്ന് പൊക്കിയോ? പൊക്കാനൊക്കെ ആർക്കും വേണമെങ്കിൽ തോളത്ത് വെച്ചിട്ട് പോകാം. ആ പൊക്കാൻ വേണ്ടി നമുക്ക് അത്ര വെയിറ്റ് ഇല്ല, സാധാരണ സൈക്കിള് പോലെ. അപ്പൊ ഞാൻ ഉണ്ടാക്കാൻ കാരണം എന്ന് പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം ചവിട്ടിക്കൊണ്ട് പോകാം. ബാറ്ററി ചാർജ് തീർന്ന് വിചാരിച്ച റൂട്ടിൽ കിടക്കുകയല്ല നമുക്ക്. ചാർജ് ഉണ്ടെങ്കിൽ നമുക്ക് കേറി ഇരുന്നോണ്ട് സ്പീഡിൽ പോവുകയും ചെയ്യാം അല്ലേ? അപ്പൊ നമ്മളിപ്പോ ഒരു കയറ്റം കയറുവാണെങ്കിൽ കൈ കൊടുത്ത് ബാറ്ററി പ്രവർത്തിച്ച് കയറിയിട്ട് ഇറക്കുമ്പോ കൈ വിടിയാണെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ചാർജ്, ആ പോയ ചാർജ് ചിലപ്പോ കേറാൻ ചാൻസ്. അങ്ങനെയാണ് വെച്ചത്. ഇപ്പൊ ഞാൻ നോക്കിയിട്ടില്ല, ചാർജ് കയറുന്നപ്പോ കുത്തിയിട്ട് അങ്ങനെ കേറണുണ്ട്. ഇത് ഉണ്ടാക്കാനായിട്ട് ഒരു ഇന്റിമേറ്റ് ഫ്രണ്ട് ഉണ്ടല്ലോ, നമ്മുടെ ബൈക്ക് ഉണ്ടാക്കിയ പുള്ളിക്കാരൻ, കൂടെ സഹായിക്കാൻ അനിയനും ഉണ്ടായിരുന്നു. പിന്നെ കൂട്ടുകാരെ അർജുൻ അർജുൻ അല്ലേ നിക്കണേ? അർജുൻ നീ കൊള്ളാലട. ഇത് അർജുൻ കേട്ടോ, നമ്മുടെ ബൈക്ക് ഉണ്ടാക്കാൻ വേണ്ടിട്ട് ഇവന്റെ കൂടുതൽ വെൽഡിങ്ങിനും എല്ലാ കാര്യത്തിനും സഹായിച്ചല്ലേ? അതിന് നമ്മൾക്ക് ഒറ്റ കൊണ്ട് സാധിക്കല്ല, അപ്പൊ വെൽഡിങ്ങിനും കാര്യങ്ങൾ പിടിക്കാനോ. തന്റെ റോൾ എന്നായിരുന്നു? വെൽഡ് ചെയ്യുക, കട്ട് ചെയ്ത് കൊടുക്കുക, അമ്പലക്കോട്ടൻ എന്ത് പറഞ്ഞാലും അതൊക്കെ ചെയ്തു കൊടുക്കുക. പിന്നെ അനിയന് ക്ലാസ്, ഓൺലൈൻ ക്ലാസ് ഉണ്ടായിരുന്നു, അവൻ ക്ലാസ് ഇല്ല, അവനും ഉണ്ടായിരുന്ന കട്ട് എല്ലായിടത്തും. ഇതേപോലെ ഒരു സംഭവം ഉണ്ടാവുമെന്ന് ഓർത്തിരുന്ന കാര്യല്ലേ? ഇതേപോലെ ബൈക്ക് കൊണ്ട് നടക്കണല്ലേ? പിന്നെ സ്വന്തമായിട്ടുണ്ടാക്കി, സ്വന്തമായിട്ട് സഹായിക്കാണ്ട് പിള്ളേരൊക്കെ ഉണ്ട്, എല്ലാ പിള്ളേരും ഉണ്ട്. ഈ നാട് മുഴുവൻ ഇവന്റെ പിന്നാലെ ഉണ്ടെന്നാണ് എന്റെ അറിവ് അല്ലേ? ഇതിനെ പറ്റി നല്ല അടിപൊളി അഭിപ്രായമാണല്ലോ പറയുന്നത് ചേട്ടന്മാരൊക്കെ. അല്ല ചേട്ടന്മാര് തന്നെയല്ലേ ഇവിടെ മുഴുവനും ഉണ്ടല്ലോ. ഈ നാട് മുഴുവൻ അമ്പലക്കോട്ടിന്റെ പുറകെ ഉണ്ട്. അത്ര ഈ നാട് മുഴുവനല്ല, നമ്മുടെ വൈക്കം മുഴുവൻ ഉണ്ടെന്ന് വേണം പറയാനായിട്ട് കേട്ടോ. ഒരുപാട് പേരുടെ സപ്പോർട്ട് കാരണമാണ് എനിക്ക് ഇതുപോലെ. അമ്പലക്കോട്ടൻ ഒരു ബൈക്ക് ഉണ്ടാക്കിയതൊക്കെ നമ്മൾ പറഞ്ഞല്ലോ. അതിന്റെ വീഡിയോ നിങ്ങൾക്ക് കാണുന്നുണ്ടെങ്കിൽ ഐ ബട്ടൺ അമർത്തുക. പിന്നെ അമ്പലക്കോട്ട ഈ ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കി മോൻ വിപണിയിൽ എത്തിക്കാൻ ഒരു താല്പര്യം ഉണ്ടല്ലോ. താല്പര്യമുണ്ട്. അപ്പൊ നമ്മള് ഇതുപോലെ പറഞ്ഞ മേടിക്കാന്ന് കരുതി അതിന്റെ വിലയൊക്കെ തിരക്കിയപ്പോ ഭയങ്കര വില പറഞ്ഞു. 10-40,000 രൂപ മേളിൽ പറയാനുണ്ട്. അത് കുറഞ്ഞ ബാറ്ററി ഊരാൻ പറ്റിയൊന്നുമില്ല, പിന്നെ അതിന്റെ കിലോമീറ്റർ പവറൊക്കെ കുറവാണ്. അപ്പൊ അതുകൊണ്ട് ഒരെണ്ണം ഉണ്ടാക്കാന്ന് വിചാരിച്ച്. പിന്നെ ആൾക്കാർ ആദ്യത്തെ ബൈക്ക് ഉണ്ടാക്കിയപ്പോ കുറെ പേര് വിളിക്കുകയെ ഉണ്ടാക്കി കൊടുക്കാന്ന് വെച്ചു. അപ്പൊ നമ്മള് പ്രശ്നങ്ങൾ നിയമപ്രശ്നം കാരണം നമ്മൾ ഉണ്ടാക്കി കൊടുക്കുക ഇലക്ട്രിക് ഉണ്ടാക്കാന്ന് പറഞ്ഞ്. അപ്പൊ അതിന്റെ ഉണ്ടാക്കി കൊടുക്കാന്ന് പറഞ്ഞു ഉണ്ടാക്കി കാണിക്കുവാണേ അതിന്റെ പവർ നമുക്കുള്ള എന്ത് കുഴപ്പങ്ങളൊക്കെ ഉണ്ടായി അതൊക്കെ മാറ്റി അതുപോലെ ചെയ്ത് കൊടുക്കാന്ന് വെറുതെയാണ് പറഞ്ഞു ഉണ്ടാക്കി. മോന് എന്ത് റേറ്റിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റും? നമുക്കൊരു എല്ലാം നമുക്ക് ഈ ഞാൻ പറഞ്ഞ ലെഡ് ആസിഡ് ബാറ്ററി വെച്ചാണെങ്കിൽ നമുക്ക് ഒരു 30,000 രൂപ താഴെ ഉണ്ടാക്കി കൊടുക്കും. അപ്പൊ 30,000 രൂപയ്ക്ക് നമ്മുടെ ഈ നിൽക്കുന്ന ശാസ്ത്രജ്ഞന് നമുക്ക് പറയാം അല്ലേ? അതായത് നമ്മൾ ബൈക്ക് ഉണ്ടാക്കി അതിൻ്റെ പ്രചോദനം കൊണ്ടാണ് പുള്ളിക്കാരൻ. അതായത് ബൈക്ക് ഉണ്ടാക്കിയപ്പോൾ എല്ലാവരും ചോദിച്ചു ഞങ്ങൾക്ക് ഒരു ബൈക്ക് ഉണ്ടാക്കി തരുമോ, ബൈക്ക് ഉണ്ടാക്കി തരുമോ എന്ന് രാജ്യത്തിൻ്റെ നാനാ ഭാഗത്തു നിന്നും ആൾക്കാർ വിളിച്ചു. അപ്പം ബൈക്ക് ഉണ്ടാക്കാനുള്ള അങ്ങനെ ഉണ്ടാക്കി കൊടുക്കാനുള്ള കാര്യങ്ങളൊന്നും നടക്കില്ലല്ലോ, കാരണം അങ്ങനെ ഒരു സെയിൽ ഉണ്ടാക്കാൻ പറ്റില്ല. അപ്പം ഈ സൈക്കിള് നമ്മൾ പുള്ളിക്കാരൻ ബാറ്ററിയൊക്കെ റെഡിയാക്കി വെച്ചിട്ട് ചാർജൊക്കെ ചെയ്തിട്ട് ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി ഓടുന്നൊരു സൈക്കിൾ ഉണ്ടാക്കിയിരിക്കുകയാണ്. അത് പുള്ളിക്കാരൻ ആർക്ക് വേണമെങ്കിലും ഉണ്ടാക്കി കൊടുക്കാമെന്നാണ് പറയുന്നത്. 30,000 രൂപയ്ക്ക് അല്ലേ? 30,000 രൂപ. അപ്പോൾ നമ്മുടെ അമ്പലക്കുട്ടൻ ഈ സൈക്കിൾ ഉണ്ടാക്കുന്ന ഓരോ പാഴ്സും പിടിപ്പിക്കുന്ന രീതികളെല്ലാം പുള്ളിക്കാരൻ വീഡിയോയിൽ പകർത്തി എല്ലാം റെഡിയാക്കിയിട്ടുണ്ട് അല്ലേ?
ചാനലിട്ടിട്ടുണ്ട്, ഓരോ പാർട്ട്സായിട്ട് ഇട്ടോണ്ടിരിക്കുവാണ്. രണ്ടും രണ്ട് പിടിപ്പ് ഇട്ടിട്ടുള്ളൂ. അമ്പിളിടെക്ക് എന്നാണ് പേര്. ആ അമ്പിളിടെക്ക്. അപ്പൊ അത് നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ നമ്മള് താഴെ എവിടെ ഇട്ടിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് ഇട്ടു, ലിങ്ക് ഇട്ടിട്ടുണ്ട്. അപ്പൊ നിങ്ങളത് കാണുക. അമ്പിളിക്കുട്ടൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. അമ്പിളിക്കുട്ടാ, എല്ലാവരും ഉണ്ടല്ലോ. അമ്പിളിക്കുട്ടൻ്റെ അച്ഛനുണ്ട്, അമ്മയുണ്ട്, സുനി, സിനി, സുജിത്ത്, പിന്നെ കൊച്ചിച്ചമ്പി, ഷിജി. അമ്പിളിക്കുട്ടാ, അമ്പിളിക്കുട്ടൻ ഇന്നാളും ഞങ്ങൾ വന്നപ്പോഴത്തേക്ക് അമ്പിളിക്കുട്ടൻ്റെ 7000 രൂപയുടെ ബൈക്കുണ്ടാക്കി രാജ്യം ഒട്ടുക്ക് എല്ലാവരും അമ്പരിപ്പിച്ച്. ഈ പ്രാവശ്യം അമ്പിളിക്കുട്ടൻ ഒരു സൈക്കിളാണ്, ഇലക്ട്രിക് സൈക്കിളാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. ഇനി അടുത്ത പ്രാവശ്യം എന്നാ ഉണ്ടാക്കി തരും? അടുത്ത പ്രാവശ്യം അമ്പിളിക്കുട്ടൻ വേറെ എന്തോ സംഭവം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ. അപ്പോൾ അമ്പിളിക്കുട്ടൻ ഇത് ഉണ്ടാക്കി സെയിൽ ചെയ്യാനുള്ള ഉദ്ദേശമാണ്. അപ്പം ഞങ്ങൾ അമ്പിളിക്കുട്ടൻ്റെ നമ്പരൊക്കെ കൊടുക്കും, അത് തീർച്ചയാണ്. അപ്പം ഇത് ഉണ്ടാക്കാൻ വേണ്ടി നിങ്ങളുടെ എല്ലാവരുടെയും സപ്പോർട്ട് ഉണ്ടല്ലേ. ഒത്തിരി ആൾക്കാരുടെ നാട്ടുകാരുടെയും ഓരോ ഇതൊക്കെ കൊടുത്ത് ക്യാഷ് പ്രൈസും ഉമ്മൻ്റെ കൊടുത്തതിൻ്റെ ഒക്കെ കൊണ്ടാണ് ഉണ്ടാക്കിയത് അല്ലേ. അവർക്ക് എല്ലാവർക്കും നമ്മൾ അവരോട് നന്ദി പറയുകയാണ് ഈ അവസരത്തിൽ. അപ്പം നമ്മുടെ അമ്പിളിക്കുട്ടൻ്റെ വീട്ടിലുള്ളവരെല്ലാവരും ഫുൾ സപ്പോർട്ട്, നാട് മുഴുവൻ സപ്പോർട്ട്, അതായത് ഈ വീഡിയോ കണ്ടവർ മൊത്തം സപ്പോർട്ട് ചെയ്തിരിക്കുന്നു. അതേപോലെ തന്നെ ഇതിനും നിങ്ങളെല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ. അപ്പം നിങ്ങൾ ഇത് ഈ വീഡിയോ കാണുന്നവരെല്ലാവരും പ്രത്യേകിച്ച് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം. നമ്മുടെ ഒരു കൊച്ചല്ലേ, അവനൊന്ന് കയറി വരട്ടെ. അവനിപ്പോൾ രണ്ടാമത്തെ ഒരു സംരംഭം അല്ലേ, ബൈക്കുണ്ടാക്കി, ഇപ്പം ഇലക്ട്രിക് സൈക്കിൾ ഉണ്ടാക്കി. അപ്പോൾ എല്ലാവരും രാജ്യം മുഴുവൻ കാണട്ടെ അവനെ. നമുക്ക് നല്ല ഒരു നല്ലൊരു ശാസ്ത്രജ്ഞനെ പോലെ കൊണ്ടുവരാം, ശാസ്ത്രജ്ഞനെ പോലെ അല്ലേ, ശാസ്ത്രജ്ഞനാക്കി കൊണ്ടുവരാം നമുക്ക്. അപ്പം നിങ്ങളെല്ലാവരും ഇത് ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, എല്ലാവരിലും എത്തിക്കുക. അപ്പം ഇനി നമുക്ക് ഒരു ഇത് നമുക്ക് വൈൻഡപ്പ് ചെയ്യാം അല്ലേ. കുഴപ്പമില്ല. അപ്പോൾ വൈൻഡപ്പ് ചെയ്യുന്ന കാര്യം ഒരു കാര്യം എനിക്ക് പറയാനുണ്ട്. ഇനി ഞങ്ങൾ വരുമ്പോഴത്തേക്കും പുതിയൊരു സംരംഭം ഉണ്ടാക്കിയിരിക്കണം. അപ്പോൾ നല്ലൊരു വീഡിയോയുമായിട്ട് നമ്മൾ അടുത്ത എപ്പിസോഡിൽ വരും. അതുവരെ ഗുഡ് ബൈ. ഫാക്കി റെക്കോർഡ് എന്നാ ചെയ്യുക.